ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റും അതുപോലെ ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പൂരിയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ പൂരി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് റവയാണ്. മൈദ ചേർത്ത് കൊടുക്കുന്നില്ല, 1/4 കപ്പ് റവയാണ് ചേർക്കുന്നത്. 1 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. 1 spoon വെച്ച് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത്രയും വെള്ളം പോരാ, ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഇതിന് ആവശ്യമാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളം വേണം. അപ്പോൾ 1/4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും വേണം. ആദ്യം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ 1/4 കപ്പും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല മയറ്റി തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേറെ അല്പം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറിയ ഉരുളകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. രണ്ട് കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഏകദേശം 20 പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ ഉരുളകളായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ പുറമൊക്കെ നല്ല ക്രിപ്സി ആയിട്ടിരിക്കുന്ന പൂരിയാണ് കേട്ടോ. എല്ലാം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചപ്പാത്തിപ്പലൊക്കെ പരത്തി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഞാനിങ്ങനെ പൂരി പ്രസർ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഓരോന്നും പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കുന്നുമില്ല. ഇത് നല്ല സൂപ്പർ പൂരിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ പൂരി ഞാൻ ഓരോന്നായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി പൂരിയാണ്. അതുപോലെ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ പൂരി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം.